കൊടുങ്ങല്ലൂരിന്റെ ഭക്ഷണത്തെരുവ് ഇനിയും യാഥാർത്ഥ്യമായില്ല. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ രാജ്യത്ത് ആരംഭിക്കുന്ന 100 ഭക്ഷണത്തെരുവുകളിൽ 4 കേരളത്തിലാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപേ ഈറ്റ് സ്ട്രീറ്റ് എന്ന ആശയം ഉയർന്നുവന്ന കൊടുങ്ങല്ലൂരിന് ഈ പട്ടികയിൽ ഇടം ലഭിച്ചിട്ടില്ല. കോട്ടപ്പുറം മുസിരീസ് ആംഫി തിയേറ്റർ കേന്ദ്രീകരിച്ച് ഭക്ഷണത്തെരുവ് ആരംഭിക്കുമെന്ന പ്രഖ്യാപനത്തിന് 18 കാലം പഴക്കമുണ്ട്. MLA ആയിരുന്ന TN പ്രതാപനാണ് ഹൈദരാബാദിലെ ഈറ്റ് സ്ട്രീറ്റ് മാതൃകയിൽ കോട്ടപ്പുറത്ത് ഭക്ഷണത്തെരുവ് എന്ന ആശയം പങ്കുവച്ചത്. ആംഫി തിയേറ്ററിനോട് ചേർന്ന് ഭക്ഷണത്തെരുവിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്. പ്രത്യേകം തയ്യാറാക്കിയ പാതയ്ക്കിരുവശത്തുമായി വ്യത്യസ്തങ്ങളായ ഭക്ഷണ വിഭവങ്ങൾ വിൽക്കുന്ന ഇടമാണ് ഈറ്റ് സ്ട്രീറ്റ്. ഭക്ഷ്യജന്യ രോഗങ്ങൾ കുറയ്ക്കുക, ആരോഗ്യകരമായ ഭക്ഷണരീതി പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ അതോറിറ്റി മാതൃകാ ഭക്ഷണത്തെരുവ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് തള്ളങ്കര ബീച്ച്, കണ്ണൂർ പയ്യാമ്പലം ബീച്ച്, കോഴിക്കോട് ബീച്ച്, ആലപ്പുഴ ബീച്ച് എന്നിവിടങ്ങളിലാണ് കേരളത്തിൽ പുതിയ ഭക്ഷണത്തെരുവുകൾ ആരംഭിക്കുന്നത്. ഇവിടങ്ങളിലൊന്നുമില്ലാത്ത വിധത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നേരത്തെ ഒരുക്കിയിട്ടുള്ള കൊടുങ്ങല്ലൂരിൽ ഭക്ഷണത്തെരുവ് ആരംഭിക്കുവാൻ അധികൃതരുടെ മനസ്സ് മാത്രം മതിയാകും. ഒരു പ്രത്യേക ഒരു ഉദ്ദേശ ലക്ഷ്യം കൂടിയും ഈ കായലോരത്തിന് വെച്ച് നീട്ടിയുണ്ടായി. ഒരു 10 തൊഴിൽ കിട്ടാവുന്ന ഒരു ഭക്ഷണത്തെരുവ് ഈറ്റ് സ്ട്രീറ്റ്, അതന്ന് പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ ഒരേ ഒരു ഈറ്റ് സ്ട്രീറ്റ് അന്ന് ഉണ്ടായിരുന്നുള്ളൂ, അത് ഹൈദരാബാദിലുള്ള ഈറ്റ് സ്ട്രീറ്റാണ്. അത് അതേ മോഡലിൽ തന്നെ കോട്ടപ്പുറം കായലോരത്ത് ഒരു ഈറ്റ് സ്ട്രീറ്റ് വേണമെന്ന് ഉദ്ദേശിച്ചാണ് ഈ കാണുന്ന ഈ ബിൽഡിങ്ങുകളെല്ലാം ഈ കായലിൽ ചേർന്നുകൊണ്ട് നിർമ്മിക്കുകയും ഈ ഓരോ തട്ടുകടകൾ വരുന്ന രീതിയിലാണ് ഈ സൈഡിലെല്ലാം ലൈറ്റ് അറേഞ്ച്മെൻ്റ് ചെയ്തതും. ശരിക്കും പറയുകയാണെങ്കിൽ ഈറ്റ് സീറ്റിന് വേണ്ടിയാണ് ഈ കായലോരം മുഴുവൻ അറേഞ്ച്മെൻ്റ് ചെയ്തത്. ഒന്നും അറിയാതെ പോലെ തന്നെ മറ്റുള്ള ഒട്ടനവധി കടകളാണ് ഈ ഭക്ഷണത്തെരുവിലേക്ക് പ്രൈവറ്റായിട്ട് ഒരുപാട് കടകൾ വന്ന് ഒട്ടനവധി പേർ അത് ആസ്വദിക്കുന്നുമുണ്ട്. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രത്യേക ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് വിഭാവനം ചെയ്യുകയുണ്ടായി. ഇന്ത്യയിൽ 100 ഈറ്റ് സീറ്റ് ഭക്ഷണത്തെരുവുകൾ ഓരോ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭക്ഷണത്തെരുവ് നടപ്പിലാക്കുവാൻ ഓരോ ഭക്ഷണത്തെരുവിന് വേണ്ടി 1 crore rupees അനുവദിക്കുകയുണ്ടായി. കേരളത്തിലും 4 ഭക്ഷണത്തെരുവുകൾ അനുവദിച്ചു. ഞാൻ അന്ന് ബഹുമാനപ്പെട്ട MLA MLA ബന്ധപ്പെട്ടുള്ള സെക്രട്ടറി അടക്കമുള്ളവരോടും കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കൗൺസിലിലും ഞാൻ വളരെ താല്പര്യത്തോടെ അവതരിപ്പിച്ചു, നമ്മൾക്ക് ഒന്നും ചെയ്യാനില്ല, കോട്ടപ്പുറം കായലോരത്ത് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് ഒരു ഈറ്റ് സീറ്റ് പ്രഖ്യാപിച്ചാൽ മതി, കാരണം ഇവിടെ ഒന്നും ചെയ്യാനില്ല. 1 crore rupees കിട്ടി ഇവിടെ അനുവദിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട രീതിയിൽ ഈറ്റ് സീറ്റ് ഇവിടെ വിഭാവനം ചെയ്യാമായിരുന്നു.